കളേഴ്സ് വെഡിംഗ് കാസം എടക്കര ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ. ചാലിയാറിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പിന് മുൻപേ പരാജയം സമ്മതിച്ചതായി എൽ ഡി എഫ്. നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. യു ഡി എഫ് നേതാക്കൾ നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. ആരോഗ്യമേഖലയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എൽ ഡി എഫ് സർക്കാരും പഞ്ചായത്ത് ഭരണസമിതിയും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയതിന്റെ ജാള്യത മറയ്ക്കാനാണ് ഇല്ലാത്ത ആരോപണം നടത്തുന്നതെന്ന് കഴിഞ്ഞ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പി ടി ഉസ്മാൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ തന്നെ യു ഡി എഫ് അവരുടെ പരാജയം സമ്മതിക്കലാണ് കഴിഞ്ഞ ദിവസം നടത്തിയുള്ള പത്രസമ്മേളനത്തിലൂടെ വെളിവായത്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ ഈ COVID-19 നമ്മുടെ രാജ്യത്ത് ഉണ്ടായ അന്ന് മുതൽ തന്നെ ചാലിയാറിൽ ഒരു ജാഗ്രതയോടുള്ള പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം RRT എന്നൊരു സംഗതി വിളിക്കാറുമില്ല, അറിയാറുമില്ല, ഞാൻ അറിയാറില്ല. ഇപ്പോൾ ചലിയർ പഞ്ചായത്തിൽ ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ആ എല്ലാ വീടിൻ്റെ മുന്നിലും സ്റ്റിക്കർ ഒട്ടിക്കുക എന്ന ചുമതല ആരോഗ്യവകുപ്പ് കൃത്യമായി നിർവഹിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടഭ്യർത്ഥിച്ച് വീടുകളിൽ കയറുമ്പോൾ LDFന്റെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് ഏതൊക്കെ വീട്ടിലാണ് ക്വാറന്റൈൻ ആളുകളുള്ളതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ട്. ഇതല്ലാതെ ആരെങ്കിലും അറിയിച്ചിട്ടല്ല LDF ഏത് വീട്ടിലാണ് കൊറോണ ഉള്ളത് ഇല്ലാത്തത് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ അവർ നടത്തിയുള്ള പത്രസമ്മേളനം നിരുത്തരവാദപരമായ രീതിയിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പരാജയ ഭീതി പൂണ്ട എന്തോ ജ്വൽപ്പനങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ചലർ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് 2.5 കോടി രൂപ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അവിടെ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ML വകയായിട്ട് കിട്ടിയിട്ടുള്ളത് വെറും 25 ലക്ഷം മാത്രമാണ്, വെറും 10%, അതിൻ്റെ 10%. അവർ പറയുന്നത് ഒരു ഗേറ്റ് മാത്രമാണ് LDF വന്നതിന് ശേഷം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചത്. എന്നാൽ ഏതൊരു പൗരനും ഗ്രാമപഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്താൽ 10 രൂപന്റെ സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് എത്ര രൂപ ചെലവാക്കി, ML ചെലവാക്കി എന്നൊക്കെ അറിയാൻ പറ്റും. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ചാലിയാർ പഞ്ചായത്തിൽ നടത്താൻ സാധിക്കാത്ത വികസനങ്ങളാണ്, ഒരു വലിയ വികസന മുന്നേറ്റമാണ് ചാലിയാർ പഞ്ചായത്തിൽ ഇപ്പം ഉണ്ടായിട്ടുള്ളത്. ഇത് വോട്ടഭ്യർത്ഥിച്ച് വീടുകളിൽ ചെല്ലുമ്പോഴാണ് ഈ വികസന മുന്നേറ്റം UDF തിരിച്ചറിയുന്നത്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വെപ്രാളമാണ് ഈ പത്രസമ്മേളനത്തിലൂടെ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 2.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും പി ടി ഉസ്മാൻ പറഞ്ഞു. ആശുപത്രിയുടെ കവാടം മാത്രമാണ് പഞ്ചായത്ത് ചെയ്തതെന്ന UDF ആരോപണത്തിന് ജനങ്ങൾ തന്നെ മറുപടി നൽകും. 25 ലക്ഷം രൂപ മാത്രമാണ് PK ബഷീർ MLA നൽകിയത്. ബാക്കി 2.25 കോടിയും പഞ്ചായത്ത് ഫണ്ടാണ്. സംശയമുള്ളവർക്ക് പഞ്ചായത്തിൽ നിന്നും വിവരാവകാശ പ്രകാരം കണക്ക് വാങ്ങാവുന്നതാണ്. 20 വർഷം പഞ്ചായത്തിൽ തുടർ ഭരണം നടത്തിയവർ കേന്ദ്രത്തിലും കേരളത്തിലും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഒരു ഫണ്ടും ആശുപത്രി വികസനത്തിന് ചിലവഴിച്ചില്ല. PK ബഷീർ MLA ആയിട്ട് 10 വർഷമാകുന്നു. 2011 മുതൽ 2015 വരെ UDF ചാലിയാർ ഭരിച്ചപ്പോഴും PK ബഷീർ തന്നെയായിരുന്നു MLA. എന്നിട്ട് അന്ന് എന്താണ് ആശുപത്രി കാര്യത്തിൽ വികസന കുതിപ്പ് നടത്താൻ കഴിയാതിരുന്നതെന്നും ഉസ്മാൻ ചോദിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കോവിഡ് ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് ഒന്നും നടത്തിയിട്ടില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് ചോദിച്ച് വീടുകളിൽ എത്തുമ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ വീടുകൾക്ക് മുന്നിൽ നോട്ടീസ് പതിച്ചിരിക്കുന്നത് കാണാം. PK ബഷീർ MLA LDF അംഗങ്ങളുടെ വാർഡുകളിൽ ആസ്തി വികസന ഫണ്ട് ചിലവഴിക്കാൻ തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന തന്നോട് പോലും ലീഗ് നേതാക്കളുടെ കത്തുമായി വരാനാണ് പറഞ്ഞത്.
ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് നീതിപൂർവമായി ജോലി ചെയ്യാൻ അവസരം നൽകിയപ്പോൾ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. കൊറോണ കാലത്തെ ജീവൻ പോലും മറന്ന് ആശാവർക്കർമാർ നടത്തിയ സേവനം കണക്കിലെടുത്താണ് 3 ആശാപ്രവർത്തകർക്ക് LDF സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. UDF പരാജയ ഭീതിയിൽ സമനില തെറ്റിയതിന്റെ തെളിവാണ് അവരുടെ പത്രസമ്മേളനത്തിലെ വാസ്തവ വിരുദ്ധ പരാമർശങ്ങളെന്ന് CPI ലോക്കൽ സെക്രട്ടറി സക്കീർ ചോലയിൽ പറഞ്ഞു. UDF ശക്തി കേന്ദ്രങ്ങളായി അവർ പറയുന്ന പെരുമ്പത്തൂർ വാർഡിലും പെരുവമ്പാടം വാർഡിലും അപരന്മാരെ നിർത്തിയത് അവരുടെ പരാജയ ഭീതി വ്യക്തമാക്കുന്നു. UDF ധാരണ പ്രകാരം മുസ്ലിം ലീഗിന് ലഭിച്ച ആനപ്പാറ വാർഡ് ചില ലീഗ് നേതാക്കൾ കോൺഗ്രസിന് കച്ചവടം നടത്തിയിരിക്കുകയാണെന്ന് NCP ജില്ലാ കമ്മിറ്റി അംഗം കാപ്പാടൻ റസാഖ് പറഞ്ഞു. ആനപ്പാറയിൽ സ്ഥാനാർത്ഥിയുടെ പാർട്ടി ചോദിച്ചാൽ മറുപടി ഇല്ലാതെ ലീഗ് കുഴങ്ങുകയാണ്. ചില ഉന്നത നേതാക്കളാണ് ഇതിന്റെ ചരട് വലിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ കോണി മാറ്റി കുടവയ്ക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായി. ആനപ്പാറ വാർഡ് നിലവിൽ മുസ്ലിം ലീഗിനാണോ എന്ന് വ്യക്തമാക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകണമെന്നും കാപ്പാടൻ പറഞ്ഞു. 2015 കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ലീഗ് നേതാവ് കോണി ഉപേക്ഷിച്ച് സ്വതന്ത്ര ചിഹ്നം സ്വീകരിച്ച രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. കെ മോഹനൻ, INL മണ്ഡലം പ്രസിഡന്റ് കൈപ്പള്ളി മുഹമ്മദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക.